യുക്തിയുടെ മനസ്സുപോലെ തന്നെ മറ്റൊരു മനസ്സുമുണ്ട്. അത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ടെലിപ്പതിയിലൂടെ ആളുകളുമായി സംവദിക്കാം, മനസ്സിന്റെ ശക്തി കൊണ്ട് സാധനങ്ങളെ ചലിപ്പിക്കാം. ഇതാണ് ദിവ്യ മനസ്സ്. ആ അവസ്ഥയിൽ അതിനെ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ വളരെ ദുരിതവും വന്നു ചേരും. നോക്കൂ, ശരീരം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ന് വിളിക്കുന്നത് പല ഘട്ടങ്ങളിലായി സ്വയം പരിണമിക്കുന്നു. ഈ പരിണാമത്തെ നോക്കുമ്പോൾ യോഗ സമ്പ്രദായത്തിൽ നമ്മളിത് ഏഴ് വ്യത്യസ്ത ഘട്ടങ്ങളായാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഏഴ് വ്യത്യസ്ത ശരീരങ്ങളുണ്ടെന്ന് പറയുന്നു. ഏഴ് വ്യത്യസ്ത ശരീരങ്ങളെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഏഴ് വ്യത്യസ്ത ശരീരങ്ങളെ അർത്ഥമാക്കുന്നില്ല. ഒരാൾ വളരുന്ന ഏഴ് വ്യത്യസ്ത ഘട്ടങ്ങളാണിവ. 0 മുതൽ 7 വരെ, 7 വരെ ഭൗതിക ശരീരം മാത്രമേ വളരുന്നുള്ളൂ. ഇത് സ്ഥൂല ശരീരമാണ്, അല്ലെങ്കിൽ ഗ്രോസ് ബോഡി. 7 മുതൽ 14 വരെ ഭാവശരീരം എന്ന് പറയുന്ന മറ്റൊരു ശരീരം, ഒരു വ്യക്തിയുടെ വൈകാരിക വികസനം സംഭവിക്കുന്നു. 14 മുതൽ 21 വയസ്സുവരെ, 7 വർഷങ്ങളിൽ മാനസിക ശരീരം അല്ലെങ്കിൽ മെന്റൽ ബോഡി വളർച്ച പ്രാപിക്കുന്നു. അപ്പോഴാണ് ബുദ്ധി വികസിക്കുന്നത്. ബുദ്ധി വികസിക്കുമ്പോൾ പഠിക്കാനുള്ള അവന്റെ താല്പര്യം, ഇതെല്ലാം വരും. എന്നാൽ പൊതുവെ ഇന്ന് ആധുനിക സമൂഹം ശരീരത്തിന്റെ ഈ 3 അവസ്ഥകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. ഭൗതിക ശരീരം, വൈകാരിക ശരീരം, മാനസിക ശരീരം. അതിനുശേഷം നമ്മൾ ഒരു വികസനവും തേടുന്നില്ല. അടുത്ത 7 വർഷങ്ങൾ ദിവ്യ മാനസത്തിനുള്ളതാണ്. ദിവ്യ മാനസ്, നിങ്ങൾക്ക് ഒരു യുക്തിപരമായ മനസ്സുള്ളതുപോലെ തികച്ചും വ്യത്യസ്തമായ ഒരു മനസ്സുകൂടിയുണ്ട്. യോഗ സമ്പ്രദായത്തിൽ നമ്മൾ ഇതിനെ ഒഴിവാക്കും, ഈ 4-ാമത്തെ തലത്തിലുള്ള വികസനത്തിന്. കാരണം ഒരു വ്യക്തി ഇതിലേക്ക് കടന്നാൽ അവൻ മഹാ അത്ഭുതമുളവാക്കുന്നു. അവന് ചുറ്റും നിരവധി ദിവ്യ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അവിടെയുള്ളത് ഇവിടെയാകാം, ഇവിടെയുള്ളത് അവിടെയാകാം, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങൾ യോഗയിൽ നമ്മൾ ഈ മാർഗം അടയ്ക്കുന്നു. ആരെയും ദിവ്യ മാനസത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം അതപ്പോഴും മനസ്സു തന്നെയാണ്. ഇത് ദിവ്യ എന്നാൽ മറ്റൊരു മഹത്തായ മനസ്സാണ്. മനസ്സെന്ന് നമ്മൾ ഇന്ന് അറിയുന്നതിനേക്കാൾ എത്രയോ വളരെ വലിയ അളവിലുള്ള ഒരു മനസ്സ്. നിങ്ങൾ ഈ മനസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാമല്ല, എന്നാൽ മറ്റാളുകളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളൊരു ദിവ്യ അത്ഭുതം പോലെയാണ്. ഇങ്ങനെ ഒരിക്കൽ സംഭവിച്ചാൽ ആളുകൾക്ക് സാധാരണയായി വികസനത്തിന്റെ അടുത്ത ഘട്ടം നഷ്ടപ്പെടും. മിക്ക ആളുകൾക്കും ഉണ്ടാകില്ല. അത് മാറ്റിവെച്ച് മുന്നോട്ട് പോകുവാനുള്ള പക്വത, അവർ എപ്പോഴും ഇതിൽ കുടുങ്ങിക്കിടക്കും. ഇതൊരു മാനസികാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടെലിപ്പതിയിലൂടെ സന്ദേശം അയക്കാം, മനോബലം ഉപയോഗിച്ച് വസ്തുക്കളെ ചലിപ്പിക്കാം. ഇവയാണ് ദിവ്യ മാനസങ്ങൾ. 21 മുതൽ 28 വയസ്സുവരെ ഈ മനസ്സ് എളുപ്പത്തിൽ വികസിപ്പിക്കാൻ കഴിയും. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ആ ഘട്ടത്തിൽ അത് വികസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, അത്തരത്തിലുള്ള കഴിവുകൾ. എന്നാൽ ആധ്യാത്മിക പാതയിലുള്ള ആളുകൾ ഒരിക്കലും ഇത് അന്വേഷിക്കരുത്. കാരണം നിങ്ങൾക്ക് ആത്യന്തികമായി ഇതിലൂടെ നേടാൻ കഴിയുന്നത് മനസ്സിന്റെ ഉയർന്ന തലമാണ്. മനസ്സിന്റെ സ്വഭാവം വഞ്ചനാപരമാണ്. ഉയർന്ന മനസ്സ് കൂടുതൽ വഞ്ചനാപരമാണ്. താഴ്ന്ന മനസ്സിനേക്കാൾ വളരെ ആഴത്തിൽ ഇത് നമ്മളെ ബന്ധിക്കുന്നു. നമ്മൾ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നില്ല. ദിവ്യ മാനസവുമായി സമ്പർക്കത്തിലായാൽ ആരും ആത്യന്തികമായി അതിനെ അന്വേഷിക്കില്ല. കാരണം അത് വളരെ വലുതാണ്, വളരെ വിശാലമാണ്, അതിശയകരവുമാണ്. അത് ദൈവമാണെന്ന് തോന്നും. നിങ്ങൾക്കപ്പോൾ അതിൽ കൂടുതലൊന്നും ആവശ്യമുണ്ടാവില്ല. അത്തരമൊരു അനുഭവമാണ് അത് സൃഷ്ടിക്കുക. പക്ഷേ അത് വളരെയധികം ദുരിതങ്ങളും കൊണ്ടുവരുന്നു. സാധാരണഗതിയിൽ ദിവ്യ മാനസത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് 47-48 വർഷത്തെ ജീവിതത്തിന് ശേഷം അതികഠിനമായ ദുരിതങ്ങളാണ് വരിക. യോഗമാർഗത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് ചില കാര്യങ്ങളെയൊക്കെ മറികടന്ന് എല്ലായ്പ്പോഴും പൂർണ്ണ ശൂന്യതയിലേക്ക് പോകുന്നതിനെയാണ്, പൂർണ്ണമായി അലിഞ്ഞു പോകുന്നതിന്. കാരണം അതുവരെ ജോലി പൂർത്തിയാവുന്നില്ല. ആധ്യാത്മികതയെ ഒരു ശാസ്ത്രമെന്ന നിലയിൽ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴിയിൽ വെച്ച് നേരം പോക്ക് തേടുകയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തു തന്നെ സംഭവിച്ചാലും വലിയ എന്തെങ്കിലും സംഭവിക്കുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി മാത്രമേ നമ്മളതിനെ നോക്കിക്കാണാറുള്ളൂ. നമ്മൾ ഒരിക്കലും അതൊരു വലിയ വിനോദമായി കാണുകയും അതിൽ ആകർഷരാകുകയും ചെയ്യുന്നില്ല. ഇത് വളരെ പ്രധാനമാണ്. ചില നിസ്സാര ആളുകൾക്ക് ധ്യാനത്തിൽ ഇത് അനുഭവപ്പെടുമ്പോൾ അവർ ആവേശഭരിതരാകുന്നു. എന്നാൽ 2 മാസത്തിനുള്ളിൽ അവർ തകർച്ചയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാമോ, ഇത് ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇതൊരു നേരം പോക്കാകും. എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെ ആസ്വദിക്കരുത്. ലക്ഷ്യത്തിലെത്തുക എന്നത് മാത്രമാണ് നമ്മുടെ കാര്യം. ഒരാൾ ആധ്യാത്മിക വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾ ഇരിക്കുന്ന രീതി, നിൽക്കുന്ന രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, ചിന്തിക്കുന്ന രീതി, ജീവിക്കുന്ന രീതി എല്ലാം ആധ്യാത്മികമായിരിക്കണം.
അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും യോഗയാകണം. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും വളർച്ചയുടെ ഒരു പ്രക്രിയയായി മാറേണ്ടതുണ്ട്. This solar system, human system, is an ultimate machine. 114 chakras in the system, you can move them. If you arrange it in a certain way, you've become a full-fledged divine entity. We don't allow people to go into Divya Manas. Once you enter this mind, you know everything. It is more attractive than anything that you know in your life. All the seven different chakras are in your feet. There is a whole technology about how to hold the feet. What you cannot achieve in years and years of sadhana, you may achieve in a moment. Your nervous system is capable of feeling how old the flowers are. Every moment, absolutely, you are with that dimension which is the basis of everything.